ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 152-ാം ജന്മദിനമാണ്. നമുക്കറിയാം, സത്യവും അഹിംസയും ജീവിതവ്രതമാക്കിയ ഗാന്ധിജി സഹിഷ്ണുതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും എക്കാലത്തെയും ഏറ്റവും വലിയ പ്രതീകമാണ്. ഗാന്ധിജിയുടെ മഹത്വം ഏറെ പ്രസക്തമായ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഓരോ ഭാരതീയനെയും പഠിപ്പിച്ച ആളായിരുന്നു മഹാത്മാജി. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഗാന്ധിജിയെക്കുറിച്ച് സത്യമായിരുന്നു ഗാന്ധിജിയുടെ ദൈവം. നിരന്തര സത്യാന്വേഷണമായിരുന്നു ആ ജീവിതം. ആ സത്യാന്വേഷണത്തിനാണ് 1948 January 30 നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ അവസാനമിട്ടത്. ഗോഡ്സെയുടെ വെടിയുണ്ടകൾ ചെന്നു തറച്ചത് ഒരു ജനതയുടെ ആത്മാവിലായിരുന്നു. സത്യഗ്രഹമെന്ന ആയുധം കൊണ്ട് കൊളോണിയൽ ഭരണകൂടത്തെ അടിയറവ് പറയിച്ച ഗാന്ധിജി അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിൻ്റെ എക്കാലത്തെയും വലിയ പ്രതീകമാണ്. അഹിംസയായിരിക്കണം മനുഷ്യരുടെ വഴിയെന്ന് ഗാന്ധിജി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആ രൂപം പോലെ തന്നെ ലളിതമായിരുന്നു ആ ജീവിതവും. സത്യം, അഹിംസ, മതേതരത്വം എവിടെയും ഗാന്ധിജിക്ക് പറയാനുള്ളത് ഇതൊക്കെയായിരുന്നു. വൈരുദ്ധ്യങ്ങളോട് നിരന്തരം സംവദിച്ച ഗാന്ധിജിക്ക് ഒരേ സമയം വിശ്വാസത്തെയും യുക്തിചിന്തയെയും ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. ഒരാശയത്തോടും ഗാന്ധിജി മുഖം തിരിച്ചു നിന്നുമില്ല. സഹിഷ്ണുതയായിരുന്നു ഗാന്ധിജി. സമകാലിക ഇന്ത്യയിൽ ഗാന്ധിജിക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വലിപ്പം വയ്ക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ലെന്നും അത് തോൽവിയാണെന്നുമുള്ള ഗാന്ധിവചനം എന്നത്തേക്കാളും കൂടുതൽ പ്രസക്തമായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. Research Desk 24. അതെ, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഒരു 200 കൊല്ലം കഴിയുമ്പോൾ ഗാന്ധിജി എന്നൊരാൾ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാണ്. അഹിംസയും അക്രമരാഹിത്യവും എന്ന രണ്ട് ആയുധങ്ങളിലൂടെ ഒരു സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം അടക്കിവാണ ഒരു കൊളോണിയൽ ശക്തിയെ മുട്ടുകുത്തിച്ചു ഒരാൾ, സമാധാനത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരാൾ, അങ്ങനെ ഒരാൾ ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാണ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, 1948 January 30 നാഥുറാം ഗോഡ്സെ, നാരായണ ആപ്തെ എന്നീ രണ്ടു പേർ ചേർന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിന് അവസാനം കണ്ടെത്തിയത്. ശരിക്കും January 20 ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ ഇവർ രണ്ടുപേരും തീരുമാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കന്ന് ആ ഗൂഢാലോചനയിലൂടെ ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല. 10 ദിവസങ്ങൾ കൂടി ഗാന്ധിജിയുടെ ജീവിതം നീണ്ടുപോയി. 48 January 30 ഗാന്ധിജി അവർ കൊല്ലപ്പെടുത്തി. ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ അത് സംഭവിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോടായി പറഞ്ഞു, പ്രകാശം പൊലിഞ്ഞു, ലോകം മുഴുവൻ ഞെട്ടലിലായി. ലോകത്തെ ജനങ്ങൾ മുഴുവൻ ഞെട്ടിപ്പോയ ഒരു ദിവസമായിരുന്നു അന്ന്. ഒരുപക്ഷെ നാഥുറാം ഗോഡ്സെയും നാരായണ ആപ്തെയും ചെയ്തു വെച്ചത് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ടകൾ പായിക്കുകയായിരുന്നു. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് ഗാന്ധിജി അവർ വെടിവെച്ചത്. മാത്രവുമല്ല, ഈ ജബൽപൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ പാകിസ്ഥാന് നൽകാനുള്ള 55 കോടി രൂപ തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മരണം വരെ ഉപവാസം ആരംഭിച്ച ഗാന്ധിജിയുടെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കുമ്പോൾ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ, നാരായണ ആപ്തെ എന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടാളി, ഇവർ രണ്ടുപേരും ചെയ്തു വെച്ചത് സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും ദുരന്തത്തിന് അവർ കാരണക്കാരായി എന്ന് മാത്രവുമല്ല, നമുക്കേറ്റവും പ്രതീക്ഷയുള്ള പ്രകാശമാണ് അവർ അണച്ചു കളഞ്ഞത്. ഗാന്ധിജി ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നു. കുറേ കാലം മുമ്പ് ഗുജറാത്തിലെ സബർമതിയിൽ ഞാനൊരു സന്ദർശനത്തിന് പോയിരുന്നു. സബർമതിയിൽ നമ്മൾ കടക്കുമ്പോൾ അവിടെ ചുറ്റി നടക്കുമ്പോൾ ഇങ്ങനെയൊരു മനുഷ്യനോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. അതാണ് സബർമതിയുടെ പരിശുദ്ധിയും സബർമതിയുടെ മഹത്വവും. ഗാന്ധിജി നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആരാധകരുണ്ട്. പ്രത്യേകിച്ചും സംഘർഷഭരിതമായ ഒരു ചുറ്റുപാടിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഗാന്ധിസം, ഗാന്ധിയൻ ചിന്തകൾ, ഗാന്ധിയൻ ഫിലോസഫി എല്ലാം കൂടുതൽ കൂടുതൽ പ്രസക്തമാകുന്നു. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലും നമുക്ക്
സത്യാന്വേഷണ പരീക്ഷണങ്ങളിലൂടെ ലോകത്തെ സമാധാനത്തിന്റെ വഴിപിടിച്ച് നടത്താൻ ശ്രമിച്ച ഒരു ഊന്നുവടിയായി നമുക്ക് ഗാന്ധിജിയെ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ഗാന്ധിജി സമാധാനത്തിന്റെ ഊന്നുവടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്.